കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓൺലൈൻ പ്രഭാഷണ പരമ്പര പുസ്തക പരിചയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങൾ പരിചയപ്പെടുത്തുന്ന ഓൺലൈൻ പ്രഭാഷണ പരമ്പരയുടെ 14-ാമത്തെ പുസ്തകമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. പ്രഭാഷണം നടത്തുന്ന കവയിത്രിയും എഴുത്തുകാരിയും ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് റിസർച്ച് ഓഫീസറുമായ ശ്രീമതി ശ്രീകല ചിങ്ങോലിയെയും ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. കവി പ്രഭാവർമ്മ രചിച്ച ശ്യാമമാധവൻ എന്ന ഗ്രന്ഥത്തെ ആസ്പദമാക്കി പ്രമുഖ ചിന്തകനും കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് മുൻ സീനിയർ റിസർച്ച് ഓഫീസറും എഴുത്തുകാരനുമായ ശ്രീ സി അശോകൻ സംവാദനവും പഠനവും നിർവഹിച്ച് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച ശ്യാമമാധവ പഠനങ്ങൾ എന്ന ഗ്രന്ഥമാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. കവയിത്രി, വിവർത്തക, അധ്യാപിക, കോപ്പിറൈറ്റർ എന്നീ നിലകളിൽ പ്രശസ്തയാണ് ശ്രീമതി ശ്രീകല ചിങ്ങോലി. കഥയ്ക്കും കവിതയ്ക്കും സംസ്ഥാന അന്തർദേശീയ തലങ്ങളിൽ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് മികച്ച ജീവ ചരിത്ര ഗ്രന്ഥത്തിനുള്ള അവാർഡ് ലഭിച്ചിട്ടുണ്ട്. സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ വനിതകൾക്കുള്ള സംസ്ഥാനതല കവിതാ മത്സരത്തിൽ 1-ാം സ്ഥാനവും കഥയ്ക്ക് 2-ാം സ്ഥാനവും ലഭിച്ചു. കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ ഉൾപ്പെടെ 15 പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. യുവധാര കവിതാ സാഹിത്യ അവാർഡ്, അഖിലേന്ത്യാ ജനശക്തി സാഹിത്യ അവാർഡ്, അധ്യാപക കലാസാഹിതി അവാർഡ് എന്നിവ ഉൾപ്പെടെ 13 പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. ആകാശവാണി, ദൂരദർശൻ, ഏഷ്യാനെറ്റ്, അമൃത ടിവി, വിക്ടേഴ്സ് ചാനൽ എന്നിവിടങ്ങളിൽ സ്ക്രിപ്റ്റ്, ഗാനരചന, പുസ്തക അവതരണം എന്നിവ അവതരിപ്പിക്കുന്നു. ആനുകാലികങ്ങളിലും ബാലസാഹിത്യ മേഖലയിലും സജീവമാണ്. ഇപ്പോൾ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് റിസർച്ച് ഓഫീസറാണ്. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിരവധി വൈജ്ഞാനിക പുസ്തകങ്ങൾ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് മുഖപത്രമായ വിജ്ഞാന കൈരളിയുടെ പത്രാധിപ സമിതി അംഗവുമാണ്. പുസ്തക പരിചയ പ്രഭാഷണം നടത്തുന്നതിന് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് റിസർച്ച് ഓഫീസറായ ശ്രീമതി ശ്രീകല ചിങ്ങോലിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമസ്കാരം. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിവരുന്ന പുസ്തക പരിചയ പ്രഭാഷണ പരമ്പരയിൽ 14-ാമത്തെ പുസ്തകമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്, ശ്യാമമാധവ പഠനങ്ങൾ. കവിയും മാധ്യമ പ്രവർത്തകനും ഗാനരചയിതാവുമായ ശ്രീ പ്രഭാവർമ്മ പണ്ടേ തുരുമ്പിച്ച പൊന്നുടവാളുമായി തെണ്ടാതിരിക്കട്ടെ നാളെയിൽ ക്ഷത്രിയൻ എന്ന് സാക്ഷാൽ വയലാർ രാമവർമ്മ അനുഗ്രഹിച്ച അനുഗ്രഹീത കവി ശ്രീ പ്രഭാവർമ്മയുടെ 15 കണ്ണങ്ങളുള്ള ശ്യാമമാധവൻ എന്ന ഖണ്ഡകാവ്യത്തെ ആസ്പദമാക്കി നടത്തിയ പഠനങ്ങളും ആസ്വാദന കുറിപ്പുകളുമാണ് ശ്യാമമാധവ പഠനങ്ങൾ. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മുൻ സീനിയർ റിസർച്ച് ഓഫീസറും പ്രമുഖ ചിന്തകനും സാംസ്കാരിക പ്രവർത്തകനുമായ ശ്രീ സി അശോകനാണ് ഇതിന്റെ പഠനവും സമ്പാദനവും എഡിറ്റിംഗും നിർവഹിച്ചിരിക്കുന്നത്. കോലക്കുഴലൂതുന്ന ശ്യാമവർണ്ണനെ അതിമനോഹരമായി മുഖചിത്രത്തിൽ വകഞ്ഞിട്ട ശ്രീ റോയ് ഉമ്മനും ഈ അവസരത്തിൽ പ്രത്യേക പ്രശംസ പിടിച്ചു പറ്റുന്നു. കൊറോണ എന്ന മഹാവ്യാധി നമ്മുടെ സമസ്ത ജീവിത വ്യാപാരങ്ങളെയും തടസ്സപ്പെടുത്തിയിരിക്കുന്ന ഈ അവസരത്തിൽ പുസ്തകാലയങ്ങളിൽ പോയി പുസ്തകങ്ങൾ തേടിപ്പിടിച്ച് വായിക്കാനോ ആസ്വദിക്കാനോ കഴിയാതിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ ഇങ്ങനെയൊരു സദ്യുദ്യമത്തിന് നേതൃത്വം നൽകിയ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറെയും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച സഹപ്രവർത്തകരായ ജീവനക്കാരെയും ഞാൻ ആശംസ അറിയിക്കുകയാണ്. അതുപോലെ ഈ പരിപാടികളുടെ ഏകോപനം നന്നായി സാധ്യമാക്കുന്ന PROയും റിസർച്ച് ഓഫീസറുമായ ശ്രീ റാബി പൂക്കോമും അഭിനന്ദനം അർഹിക്കുന്നു. ഞങ്ങളുടെ സ്ഥാപക ഡയറക്ടറായ NV കൃഷ്ണവാര്യർ സാർ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, പുസ്തകങ്ങളിൽ സഞ്ചിതമല്ലോ മർത്യവിജ്ഞാന സാരസർവസ്വം. എന്തെന്നാൽ പുസ്തകങ്ങളിലില്ലാത്ത ഒരറിവും ഒരിടത്തു നിന്നും നമുക്ക് ലഭിക്കുന്നില്ല. ഏറ്റവും നല്ല സുഹൃത്തുക്കളാണ് പുസ്തകങ്ങൾ. ഞങ്ങളുടെ ഔദ്യോഗിക മുദ്രയിൽ ഗീർണശ്രേയ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനർത്ഥം വാക്കിലൂടെ ശ്രേയസ് ഉണ്ടാകട്ടെ, അല്ലെങ്കിൽ വാക്കിലൂടെ മഹത്വം ഉണ്ടാകട്ടെ എന്നാണ്. അപ്പോൾ എക്കാലവും വായനയെയും പുസ്തകങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സ്ഥാപനമായി കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് നിലകൊള്ളുന്നു. ഇനി നമുക്ക് ശ്യാമമാധവ പഠനങ്ങളിലേക്ക് കടക്കാം. കേരളത്തിലെ ഭക്തി പ്രസ്ഥാനത്തിന്റെ വളർച്ചയിൽ കൃഷ്ണഭക്തിക്ക് എന്നും പ്രഥമ സ്ഥാനം ഉണ്ടായിരുന്നു. ശക്തി സ്വരൂപങ്ങളായ ഒട്ടനവധി പ്രാധാന്യമേറിയ ആരാധനാമൂർത്തികൾ ഉണ്ടെങ്കിലും ഹൈന്ദവ സങ്കല്പത്തിൽ കൃഷ്ണനോട് പ്രതിപത്തിയുള്ളവരാണ് ഭക്തന്മാരിലധികവും. എല്ലാ പ്രായത്തിലുള്ളവർക്കും ഓരോരോ ഭാവത്തിൽ മനസ്സിൽ കുടികൊണ്ടിരിക്കുന്ന മൂർത്തിയാണ് കൃഷ്ണൻ.
കുട്ടിക്കാലത്ത് കേട്ട ഭക്തിഗാനങ്ങളുടെ അധികവും കൃഷ്ണസ്തുതികളായിരുന്നു. പച്ചക്കല്ലൊത്ത തിരുമേനിയും നിന്റെ പിച്ചക്കളികളും കാണുമാറാകണം എന്ന് വൃദ്ധജനങ്ങളും പുഞ്ചിരിക്കൊഞ്ചലും ചഞ്ചലോപാംഗവും നെഞ്ചകത്തെപ്പോഴും കാണുമാറാകണം എന്ന് സ്ത്രീജനങ്ങളും പോരാടി മല്ലരെ മെല്ലെ ഞെരിച്ചു കൊന്ന് ആരോമൽ പൂമേനി കാണുമാറാകണം എന്ന് യുവാക്കളും പൗരുഷം കൊണ്ട് 14 ലോകത്തെ പാലിച്ച കോലത്തെ കാണുമാറാകണം എന്ന് ഭക്തരും മാറ്റുന്ന കൃഷ്ണൻ, ഇടയ ബാലനായ യാദവകുമാരനായ കൃഷ്ണനെ പോലെ ജനകീയനായ ഒരു ദൈവവും നമുക്കില്ല. ദൈവം എന്ന പരിവേഷത്തിനപ്പുറം സ്വന്തം എന്ന് കരുതാവുന്ന സങ്കട സമർപ്പണത്തിനുള്ള സങ്കേതമാണ് കൃഷ്ണൻ. ഇങ്ങനെ ഗോപീജന വല്ലഭനായ ഇടയ നായകനായ ശ്യാമകൃഷ്ണൻ നമ്മുടെ സ്വന്തമായി. പ്രഭാവർമ്മയുടെ ശ്യാമമാധവം ഇതിഹാസ പുരാണങ്ങളിലെ കൃഷ്ണനെ പുനരാവിഷ്കരിക്കുകയാണ്. കൃഷ്ണ വിചാരങ്ങളെ നമ്മിലേക്ക് പകർത്തുകയാണ്. മരണമുഖത്ത് വച്ച് തന്റെ ജീവിതത്തിൽ സംഭവിച്ച അധാർമികമായ പ്രവൃത്തികളെ സംബന്ധിച്ച കുറ്റബോധം നിറഞ്ഞ കൃഷ്ണന്റെ വെളിപാടുകളാണ് ശ്യാമമാധവത്തിലൂടെ നമ്മൾ വായിക്കുന്നത്. പേരിലുള്ള ശ്യാമത്തെ മറികടന്ന് ആശയ പ്രചരിമയിൽ യശോധാവള്യം പരത്തിയ ശ്യാമമാധവം നിരവധി പുരസ്കാരങ്ങൾക്ക് അർഹമായി. സവർണനും സുഭഗസുന്ദരനുമായ കൃഷ്ണനെ വിട്ട് പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനതയുടെ ആശയും പ്രതീക്ഷയുമായ കറുമ്പനായ ശോകകൃഷ്ണന്റെ കഥയാണ് ശ്യാമമാധവം. അതിനാൽ ഇതൊരു തേവർ സാഹിത്യമല്ല. ഈ ശ്യാമമാധവത്തെ പഠിച്ചറിഞ്ഞ് ആസ്വദിച്ചറിഞ്ഞ് സാഹിത്യ ലോകത്ത് നിസ്തുല സംഭാവനകൾ ഏകിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം സാഹിത്യകാരന്മാരുടെ സഹൃദയരുടെ പഠനങ്ങളും ആസ്വാദനങ്ങളുമാണ് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കിയ ശ്യാമമാധവ പഠനങ്ങൾ. ജ്ഞാനപീഠ ജേതാവായ ONVSRൽ തുടങ്ങി ലീലാവതി ടീച്ചറിലൂടെ, സാനു മാഷിലൂടെ, KP ശങ്കരൻ മാഷിലൂടെ, ഷർമിയ നൂറുദ്ദീൻ എന്ന പുതുതലമുറക്കാരി വരെ എത്തി നിൽക്കുന്ന 40 പഠനങ്ങളാണ് ഈ സമാഹാരത്തിൽ ഉള്ളത്. സ്ത്രീപക്ഷ പഠനങ്ങളും ഇതിൽ കാര്യമായി ഉൾപ്പെട്ടിട്ടുണ്ട്. ആൺപോയ്മയുടെ മൂല്യങ്ങൾ പ്രണയത്തിലും സൗഹൃദത്തിലും ഏതെല്ലാം തരത്തിലാണ് പ്രതിഫലിക്കുന്നതെന്ന് ഇതിലെ സ്ത്രീപക്ഷ പഠനങ്ങൾ വെളിപ്പെടുത്തുന്നു. ഒരു സാധാരണക്കാരന്റെ വികാര വിചാരങ്ങളാണ് കവിയെ പോലെ ഇതിലെ പഠനങ്ങളും വ്യക്തമാക്കുന്നത്. സൗരയൂഥത്തിനെന്നാളും സൂര്യതാരകം ഒന്നുതാൻ എന്ന് കവി പറയുമ്പോൾ ആശയറ്റവന് എന്നെന്നും പ്രതീക്ഷയും താങ്ങുമാണ് കൃഷ്ണനെന്ന് വായിക്കപ്പെടുന്നു. അർത്ഥഗൗരവമാർന്ന ഒരു കാവ്യശില്പത്തിൽ കൃഷ്ണ ചൈതന്യത്തിന്റെ വിഹായസ് ആവിഷ്കരിക്കുക എന്ന സാഹസിക പരീക്ഷണങ്ങളിൽ നിന്നാണ് ശ്യാമമാധവം ഉരുത്തിരിഞ്ഞതെന്ന് പ്രൊഫസർ MK സാനു തന്റെ പഠനത്തിൽ വിലയിരുത്തുന്നു. കർമ്മം അകർമ്മം, ധർമ്മം അധർമ്മം, സത്യം അസത്യം തുടങ്ങി മനുഷ്യ മനസ്സിൽ ഉയരുന്ന സർവ്വവികാരങ്ങളും വിചാരങ്ങളും ശ്യാമമാധവത്തിന്റെ ഉൾത്തുടിപ്പുകളാണെന്ന് ലീലാവതി ടീച്ചർ തന്റെ ആസ്വാദനത്തിൽ പറയുന്നു. പ്രമേയമല്ല, അതെടുത്തു പെരുമാറുന്നതും അതിലൂടെ ഒരു ദർശനം പ്രക്ഷേപിക്കുന്നതുമൊക്കെയാണ് കവിതയുടെ പുതുമയ്ക്ക് യഥാർത്ഥത്തിൽ നിയാമകം എന്ന വിശ്വാസത്തിന്റെ വിളംബരമത്രേ ശ്യാമമാധവമെന്ന് പ്രൊഫസർ KP ശങ്കരൻ മാഷ് തന്റെ പഠനത്തിൽ പറഞ്ഞിരിക്കുന്നു. ഒരു കവിയുടെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന വിസ്മയ പ്രതിഭാസം എന്നാണ് ശ്യാമമാധവത്തെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല വിലയിരുത്തിയിരിക്കുന്നത്. ഡോക്ടർ PS ശ്രീകല, ജാനമ്മ കുഞ്ഞുണ്ണി, VS ബിന്ദു എന്നിവരുടെ സ്ത്രീപക്ഷ പഠനങ്ങളും കാഴ്ചപ്പാടുകളും ഈ പഠനത്തെ വീണ്ടും മനോഹരമാക്കുന്നുണ്ട്. ആത്മീയ ശുശ്രൂഷയിൽ മുഴുകി ജീവിക്കുന്ന ഒരു പുരോഹിതന് ശ്യാമമാധവം നൽകുന്ന വായനാനുഭവമാണ് ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് മാക്കൂർലോസ് മെത്രോപോലിത്തയുടെ പഠനം. ശ്രീകൃഷ്ണന്റെ ദർശനങ്ങളാണ് സംസ്കൃത പണ്ഡിതനും നിരൂപകനുമായ ഡോക്ടർ NVP ഉണിത്തിരിമാഷ് വിശദമാക്കുന്നത്. ശ്യാമമാധവത്തിലെ അനുഗീത വ്യാസഭാരതത്തോടെ ചേർത്ത് വായിക്കുകയാണ് കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി കൂടിയായ N രാധാകൃഷ്ണൻ നായർ. കറുത്ത വസന്തം എന്നാണ് ശ്യാമമാധവത്തെ ശ്രീ MR ചന്ദ്രശേഖരൻ വ്യാഖ്യാനിക്കുന്നത്. മഹാഭാരതത്തിലെ ഇതര കൃതികളെ മുൻനിർത്തിയാണ് ശ്രീ MB വീരേന്ദ്രകുമാർ ഈ കൃതിയെ വിലയിരുത്തുന്നത്. ഡോക്ടർ പള്ളിപ്പുറം മുരളി ഇതിനെ മാനവഗീതമായി കരുതുന്നു. ശ്യാമമാധവം എന്ന പരികൽപ്പന അർത്ഥസാന്ദ്രമാകുന്നത് എങ്ങനെ എന്നാണ് ഡോക്ടർ TK സന്തോഷ് കുമാറിന്റെ അന്വേഷണം. ശാർദൂല വിക്രീതം, ശ്രദ്ധര, വസന്തതിലകം എന്നീ സംസ്കൃത വൃത്തങ്ങളും അനുഷ്ടുപ്പും കാകളി മുതലായ ദ്രാവിഡ വൃത്തങ്ങളും ദണ്ഡകങ്ങളും കൃതിയെ മനോഹരമാക്കിയിരിക്കുന്നു. ശ്രീകൃഷ്ണന്റെ ജീവിതത്തെ മുൻനിർത്തി മനുഷ്യ ജീവിതത്തിന്റെ ലയാത്മകമായ സമഗ്രതയെ പിടിച്ചെടുക്കുകയും പുനഃസൃഷ്ടിക്കുകയും ചെയ്യുന്ന ശ്യാമമാധവം നവ്യമായൊരു ദർശനാനുഭൂതിയാണ് നമുക്ക് സമ്മാനിക്കുന്നത്. ഇങ്ങനെ പുതിയ കാലത്തിന്റെ സങ്കീർണമായ ജീവിത ഭൂമികയിൽ നിലയുറപ്പിച്ചിരിക്കുന്ന കൃഷ്ണന്റെ കഥയാണ് ശ്യാമമാധവത്തിന് ലാവണ്യാനുഭവം പകരുന്നത്. മലയാള സാഹിത്യ ലോകത്തിന് മുതൽക്കൂട്ടായ ഈ ഗ്രന്ഥത്തിന്റെ പഠനങ്ങൾ സഹൃദയർക്ക് നല്ലൊരു വായനാനുഭവം കാഴ്ചവെക്കുക തന്നെ ചെയ്യും.
ഓരോരുത്തരും വാങ്ങി സൂക്ഷിക്കേണ്ട ഒരു നല്ല ഗ്രന്ഥമാണ് ശ്യാമമാധവ പഠനങ്ങളെന്ന് സാഹിത്യാസ്വാദകർ ഇതിനോടകം അഭിപ്രായപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ശ്യാമമാധവം എന്ന കൃതിയിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. 15 ഖണ്ഡങ്ങളുള്ള ഈ കാവ്യത്തിൽ ആദ്യത്തെ 3 ഖണ്ഡങ്ങൾ ആനന്ദ ചിന്മയ ബിംബത്തിൽ നിന്ന് വിഷാദ ചിന്മയ ബിംബത്തിലേക്കുള്ള പ്രയാണമാണ്. 4 ഖണ്ഡത്തിൽ കർണനോട് ചെയ്ത അനീതിയെ സ്മരിക്കലാണ്. 5 ഖണ്ഡത്തിൽ ജയദ്രഥന്റെ വധത്തിനിടയാക്കിയ ചതിപ്രയോഗമാണ് സ്മരിക്കുന്നത്. 6 ഖണ്ഡത്തിൽ ഗാന്ധാരിയെ സ്മരിക്കുന്നു. 7 ഖണ്ഡം അനുഗീതയാണ്. അതിൽ യുദ്ധം എന്ന കൂട്ടക്കൊലയും എതിരാളികളെ നിർമ്മാർജ്ജനം ചെയ്യലും ഓർക്കുന്നു. 8 ഖണ്ഡം യുധിഷ്ഠിരനൊപ്പമുള്ള സ്മരണകളാണ്. ഇതിൽ കർണൻ പാണ്ഡവരുടെ മൂത്ത സഹോദരനാണെന്ന സത്യം യുധിഷ്ഠിരനോട് മറച്ചു വച്ചതിലുള്ള കൃഷ്ണന്റെ വ്യഥയാണ് നിഴലിക്കുന്നത്. 9, 10 ഖണ്ഡങ്ങൾ രാധികാദണ്ഡകവും രാധാമാധവവുമാണ്. രാധയോട് നീതി പുലർത്താത്തതിലുള്ള കൃഷ്ണന്റെ പരാജയവും അപരാധബോധവുമാണ് ഇതിലെ ചിന്തകൾ. കൃഷ്ണന്റെ മുഖത്ത് നോക്കിയാൽ കണ്ണു തട്ടുമോ എന്ന് കരുതി അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ മാത്രം നോക്കി നടന്നവളായിരുന്നു രാധ എന്ന് കൃഷ്ണൻ ഓർക്കുകയാണ്. സന്ധ്യയ്ക്ക് പുറത്തിറങ്ങിയാൽ സന്ധ്യപ്രകാശം കൊണ്ട് തന്റെ കണ്ണ് ചുവന്നാൽ രാധ കോപിച്ചതാണെന്ന് കൃഷ്ണൻ കരുതുമോ എന്ന് കരുതി സന്ധ്യയ്ക്ക് പുറത്തിറങ്ങിയിരുന്നില്ല രാധ. ഹരിചന്ദന ഗന്ധം മായാതിരിക്കാൻ മറ്റു പൂക്കൾ മണക്കാത്ത, വേണുഗാനം മറക്കാതിരിക്കാൻ മറ്റൊരു രാഗവും സ്വന്തമായി മൂളാത്ത, അണിഞ്ഞിടാതെ ഒരുങ്ങിടാതെ അകമേ പൂത്തുനിന്ന ത്യാഗസ്വരൂപിണിയായ പ്രണയിനിയെയും താൻ വഞ്ചിച്ചുവെന്ന് കൃഷ്ണൻ ഓർക്കുന്നു. 11 ഖണ്ഡം സ്വന്തം പദവിയെപ്പറ്റി കൃഷ്ണൻ പറയുന്നതാണ്. വിഭ്രാന്തികൻ ആഴക്കയത്തിൽ പെട്ടപ്പോൾ മങ്ങിപ്പോയ കണ്ണിലാണ് താൻ വിരാട് പുരുഷനായതെന്ന് അദ്ദേഹം അർജുനനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നെടിയ ചെങ്കോലിയിൽ എത്രയോ മീതയാൻ ഇടയബാലന്റെ കാലിമേക്കുന്ന കോൾ, മകുടമേന്തുന്ന മസ്തകങ്ങൾക്കുമേൽ മണിമയിൽപ്പീലി ചൂടും ചുരുൾമുടി. അങ്ങനെ ഗോക്കളെയും അമ്പാടിയെയും പാലിക്കുന്ന മായക്കണ്ണൻ എല്ലാവർക്കും ദൈവമായി മാറുന്നു. ജ്ഞാനകൃഷ്ണൻ എന്ന 12 കണ്ണം കിഴക്കോട്ട് പോകുന്ന കൃഷ്ണചേതനയെ വെളിപ്പെടുത്തുന്നു. പൂർവതിമുഖം അൽപാൽപം തുടുക്കും നേരമെന്ന സൂചനയിൽ ഇത് വ്യക്തമാകുന്നു. കാലത്തിനു നേരെ കൃഷ്ണനെ നിർത്തുകയാണ് ഇതിലൂടെ കവി ചെയ്യുന്നത്. 13 ഖണ്ഡത്തിലെ ഛായാ കൃഷ്ണൻ രുക്മിണിയെ ഓർക്കുന്നു. തട്ടിക്കൊണ്ടു വന്നെങ്കിലും വിധിയാമണ്ണം വേളി കഴിച്ച പെണ്ണിനോട് ഓമരി ഒരു നാളും ഒരു വാക്കും ചൊല്ലാതെ പാടിലലിഞ്ഞു പോയ ദൈന്യതയാണ് പങ്കുവയ്ക്കുന്നത്. 14 ഖണ്ഡത്തിൽ കൃഷ്ണനെ കുറ്റപ്പെടുത്തുന്ന പാഞ്ചാലിയുടെ വാക്കുകളാണ് നിറയുന്നത്. കൃഷ്ണനെ മനസ്സാവരിച്ച തന്നെ അച്ഛൻ അർജുനന് നൽകുവാൻ ഉറച്ചെങ്കിലും കൃഷ്ണയുടെ മനസ്സിൽ സദാ കൃഷ്ണനായിരുന്നു. സ്വയംവരക്കാലത്ത് പാണ്ഡവർ വനവാസത്തിലാണല്ലോ എന്ന് അവൾ സമാശ്വസിച്ചു. സൂതപുത്രൻ എന്ന് പറഞ്ഞ് കർണനെ ഒഴിവാക്കി. പക്ഷേ വിധി മറിച്ചായിരുന്നു. എന്റെ നേരറിയുന്നോ നീ എന്തിതം ചതി ചെയ്യുവാൻ എന്ന് പാഞ്ചാലി ചോദിക്കുന്നു. എവിടെ നീതിയും ധർമ്മവും രാജ്യവും ഭുവനമാലരും ബന്ധുവർഗങ്ങളും ശിലകൾ പോൽ നിഴൽ ചിത്രങ്ങൾ പോൽ വെറും ജലലിഖിതങ്ങൾ അർത്ഥമില്ലൊന്നിനും എന്നവൾ പിന്നെ ആശ്വസിക്കുകയാണ്. 15 ഖണ്ഡം കൃഷ്ണന്റെ വിചാരധാരയല്ല, മറിച്ച് കൃഷ്ണനെ കുറിച്ച് ലോകത്തിലുണ്ടാകണം എന്ന് കവി കരുതിയ ആ കവിയുടെ മനോഹരമാണ്. അപരാധബോധസംഗിരമായ സ്മൃതികൾ കൊണ്ട് സാർത്ഥകമാകാനാണ് ശ്യാമമാധവം എന്ന കാവ്യശീർഷകം കവി തിരഞ്ഞെടുത്തതെന്ന് പഠനങ്ങൾ വിലയിരുത്തുന്നുണ്ട്. ഹിംസയുടെയും വെറുപ്പിന്റെയും പകയുടെയും പ്രത്യയശാസ്ത്രമായി പാരമ്പര്യത്തെ വ്യാഖ്യാനിക്കാനുള്ള ശ്രമങ്ങളെ തള്ളി സ്നേഹത്തിന്റെയും സഹിഷ്ണുതയുടെയും ജനാധിപത്യത്തിന്റെയും മൂല്യങ്ങളെ മുറുകെ പിടിക്കുവാൻ ഈ കാവ്യം വായനക്കാരെ പ്രേരിപ്പിക്കുന്നു. കൃഷ്ണനെ സാധാരണ മനുഷ്യനായി കവി ഇതിൽ കുടിയിരുത്തിയിരിക്കുന്നു. ശ്യാമമാധവം എന്ന കാവ്യത്തെക്കുറിച്ചുള്ള അതിസുന്ദരവും സൂക്ഷ്മവുമായ തലങ്ങളെയാണ് ഇതിലെ ഓരോ പഠനവും ചർച്ച ചെയ്യുന്നത്. വൈജ്ഞാനിക സാഹിത്യ രംഗത്തെ മുതൽക്കൂട്ടുകളായ നിരവധി പ്രൗഢഗ്രന്ഥങ്ങൾ ഈ പരമ്പരയിലൂടെ ഇനിയും ശ്രോതാക്കൾക്ക് കേൾക്കാൻ ഇടവരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.